ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു പ്ലെയർ റിവ്യൂ ആയിരിക്കും നമ്മളിന്ന് ചെയ്യേണ്ടായിരിക്കുക. നമ്മളിന്ന് ലമ്പാർഡിനെ ആയിരിക്കും റിവ്യൂ ചെയ്യേണ്ടായിരിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണാമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ലമ്പാർഡിന് നോക്കാന്ന് വെച്ചാൽ മാക്സ് റേറ്റിംഗ് 95 ആണ് വരുന്നത്. പിന്നെ ക്ലബ് ബൂസ്റ്റ് കൊടുക്കുമ്പോൾ 97 ഓവറോൾ റേറ്റഡ് മാക്സ് റേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. CMF ഹൈറ്റൊക്കെ നോക്കാന്ന് വെച്ചാൽ 184 ഉണ്ട്. പിന്നെ 26 വയസ്സുള്ളൊരു കാർഡാണ് നമുക്ക് കൊനാമി അവൈലബിൾ ആക്കിയാണ് ലമ്പാർഡിൻ്റെ. പിന്നെ നമ്മൾ നോക്കാന്ന് വെച്ചാൽ അറ്റാക്കിങ് സൈഡ്സ് പൊസഷൻ ഗെയിമാണ്. പിന്നെ ബിൽഡപ്പൊക്കെ ഷോർട്ട് പാസ്സാണ്. ഷോർട്ട് പാസ് കളിച്ച് ബിൽഡപ്പാക്കി കയറി കളിക്കുള്ളൂ. പിന്നെ സെൻറ്ററിൽ കൂടിയാണ് കൂടുതൽ അറ്റാക്കിങ് ഏരിയാസ്. പിന്നെ പൊസിഷനിങ്ങും ഫ്ലെക്സിബിളാണ്. ആ കളിക്കനുസരിച്ചാണ് ഏത് പൊസിഷനിലും മാറി മാറി കളിക്കും. പിന്നെ ഡിഫെൻസീവ് സൈഡ് ഫ്രണ്ട് ലൈമർസാണ്. പിന്നെ പ്രഷറിങ് അഗ്രസീവ് ആണ്. പിന്നെ നമ്മൾ നോക്കാന്ന് വെച്ചാൽ പ്ലെയറുടെ സ്റ്റാറ്റ്സിലോട്ട് നോക്കാം. ഒഫൻസ് അവയർനെസ് 95 ഉണ്ട്. ഇത് നിങ്ങൾ ഓർക്കണം, ഒരു CMF പ്ലെയറാണ്. ഇപ്പോൾ സാധാരണ ഒരു ലെഫ്റ്റ് വിങ് സെൻറ്റർ ഫോർവേഡ് പ്ലെയേഴ്സിനൊക്കെ വരേണ്ട ഒരു ഒഫൻസീവാണ് ഈ ഒരു സെൻറ്റർ മിഡ് പ്ലെയർക്ക് കൊടുത്താണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കാർഡ് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന്. ഒഫൻസ് അവയർനെസ് 95 ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കയറി കളിക്കണമെന്ന് തന്നെ പറയാം. ഹോൾ പ്ലെയർ ആയതുകൊണ്ട് തന്നെ പ്ലേയിങ് ശൈലി ഹോൾ പ്ലെയർ ആയതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ അടിച്ചു കയറി കളിക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ നമ്മൾ CMF ഇടുമ്പോൾ ഒരു ഓർക്കസ്ട്രേറ്റർ പോലെയൊക്കെയാണ് മെയിനായിട്ട് കളിക്കുന്നത്. ഇപ്പോൾ ഒരു ഇതേപോലെ 4-2-1-3 ഫോർമേഷനിലൊക്കെ ഈ ഒരു CMF പൊസിഷനിൽ ഇടാന്ന് വെച്ചാൽ ഈ ഒരു മറ്റേ DMF-ൻ്റെ അല്ലെങ്കിൽ മറ്റൊരു സെൻറ്റർ മിഡ് പ്ലെയറിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഒരു ഓർക്കസ്ട്രേറ്റർ പ്ലേയിങ് ശൈലി രീതിയിലേ കളിക്കുള്ളൂ. പക്ഷേ നമ്മൾ AMF-ലൊക്കെ ഇട്ട് കളിപ്പിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു പ്ലെയറുടെ എല്ലാ കഴിവും നമുക്ക് പുറത്തെടുത്ത് കളിപ്പിക്കാൻ പറ്റിയ ഒരു സ്യൂട്ടബിൾ പൊസിഷൻ തന്നെയാണ്. പിന്നെ മറ്റുള്ള പ്ലെയേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഹോൾ പ്ലെയേഴ്സ് ഏറ്റവും കൂടുതൽ ഒരു AMF പൊസിഷനിലാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയറെ AMF-ലിട്ട് കളിപ്പിക്കുമ്പോൾ എല്ലാ സ്റ്റാറ്റിലും ഒഫൻസ് അവയർനെസ് 95 ആയാലും നല്ല രീതിക്ക് അടിച്ച് കയറി അറ്റാക്ക് ചെയ്ത് കളിക്കണമെന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ അടുത്തത് നോക്കാന്ന് വെച്ചാൽ ബോൾ കൺട്രോളാണ്. നല്ല രീതിക്ക് ബോൾ കൺട്രോളുണ്ട്. 90 above ഉണ്ട്, 92. അത് നല്ല രീതിക്ക് തന്നെ ബോൾ കൺട്രോൾ ചെയ്ത് ടേണിങ് ആയാലും ഫസ്റ്റ് ടൈം ബോൾ കിട്ടി പാസിങ് ആയാലും കറക്റ്റ് ഒരു ബോൾ പിടുത്തം വെച്ചിട്ട് തന്നെയാണ് കയറി കളിക്കുന്നത്. അധികമൊന്നും ആളുടെ നിന്ന് ബോൾ അങ്ങനെ കൈവിട്ട് പോകണില്ല. പിന്നെ ഡ്രിബ്ലിങ് 92 ഉണ്ട്. അത്യാവശ്യം നല്ല ഡ്രിബിൾ ചെയ്ത് കയറി കളിക്കണമെന്ന് തന്നെ പറയാം. പിന്നെ നല്ല രീതിക്ക് തന്നെ ടൈറ്റ് പൊസിഷൻ ഉണ്ട്, 88 ഉണ്ട്. പിന്നെ ലോ പാസ് ലോഫ്റ്റഡ് പാസ്സാണ്. ലമ്പാർഡിൻ്റെ കൊടുക്കുന്ന പാസുകളൊക്കെ നല്ല പക്ക പാസ് തന്നെയായിരിക്കും. പിന്നെ നല്ല ലോഫ്റ്റഡ് പാസും ഉണ്ട്. പിന്നെ അടുത്താണ് പറയണത് ഫിനിഷിങ്, 97 ആണ്. നിങ്ങൾ ഓർക്കുക, സെൻറ്റർ മിഡ് പ്ലെയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു CFനോ ലെഫ്റ്റ് വിങ്ങിനോ ഒരു സ്ട്രൈക്കറിനോ കൊടുക്കേണ്ട എല്ലാ സ്റ്റാറ്റ്സും ഈ ഒരു CMF പ്ലെയർക്ക് കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം ഭയങ്കര ഡേഞ്ചറസ് ആണ്. പിന്നെ ഫിനിഷിങ് 97 കാര്യത്തിൽ തറക്കൂലിയ. പിന്നെ കിക്കിംഗ് പവർ 99 ആണ്. നല്ല ഒരു ആവറേജ് ഒരു ഏരിയയിൽ നമുക്ക് ഷോട്ട് എതിർക്കാൻ പറ്റിയൊരു ഏരിയയിൽ കിട്ടാന്ന് വെച്ചാൽ അത് നമ്മൾ ഷോട്ട് എടുക്കാൻ നോക്കാന്ന് വെച്ചാൽ ഒരു ഷുവർ ഗോളായിരിക്കും എന്ന് പറയാം. ചില ഷോട്ട്സൊക്കെ ഞാൻ ഹൈലൈറ്റ്സ് കൂടെയാണ് ഞാൻ ഈ ഒരു ഗോള് കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈം അടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അത്രത്തോളം പവറാണ് ഫിനിഷിങ് 97 കിക്കിംഗ് പവറും 99 ആണ് വരുന്നത്. അത്രയ്ക്കും പക്ക ഷോട്ട് തന്നെയാണെന്ന് പറയാം നമുക്ക്. പിന്നെ ഹെഡിങ് 86 വരുന്നുണ്ട്, ഒരു ആവറേജ് ഒക്കെയാണെന്ന് പറയാം നമുക്ക്. പിന്നെ പ്ലേസ് കിക്കിങ് 91 ആണ് വരുന്നത്. അത് ഓവറോൾ ഒരു സെറ്റ് പീസ് ലോങ് ഫ്രീ കിക്ക് എടുക്കാൻ നല്ല രീതിക്ക് ഫുള്ള് 99 ആണ് കിട്ടണത്. പിന്നെ സാധാരണ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ വെച്ചാൽ 91. പിന്നെ കോർണർ കിക്കൊക്കെ സെറ്റ് പീസ് എടുക്കാൻ വെച്ചാൽ 94 കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്ലെയറിൻ്റെ സ്ട്രാറ്റജി വരുന്ന പ്ലേസ് കിക്കിങ്ങിൽ ഓവറോൾ നോക്കുമ്പോൾ. പിന്നെ കേള് നല്ല രീതിക്കാണ് ഉണ്ടെന്ന് പറയാം, 90 above 91 ഒക്കെ ഉണ്ട്. പിന്നെ സ്പീഡ് ആക്സലറേഷനും 80 84 ഉള്ളൂ. പക്ഷെ നമ്മൾ കളിപ്പിക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതലുള്ള പോലെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ആ
ഫിസിക്കൽ കോണ്ടാക്ട് 87 ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ കയറി മറ്റുള്ള പ്ലെയേഴ്സിനെയൊക്കെ തട്ടി മാറ്റിയിട്ട് ഭയങ്കരമായിട്ട് കയറി പോയിട്ട് നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കണം എന്ന് തന്നെ പറയാം. പിന്നെ ജമ്പാണ് 84 ഒരു ആവറേജൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ബാലൻസാണ്, ബാലൻസ് 78 ഉള്ളതെന്ന് പറയാൻ വെച്ചാലും നല്ല രീതിക്ക് തന്നെ തിരിഞ്ഞും അങ്ങോട്ട് തിരിഞ്ഞും നല്ല ടേണിങ്ങൊക്കെ എടുത്ത് ഫസ്റ്റ് ടൈമൊക്കെ പാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റാമിന 97 ഉണ്ട്, അതൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ മാച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്ലെയറിനിട്ട് കളിപ്പിക്കാം, വേറെ സബ്ബർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 97 ആണ് സ്റ്റാമിന, ഒരു 90 മിനിറ്റും നന്നായിട്ട് ഫോമായിട്ട് നിൽക്കും ഈ ഒരു പ്ലെയർ. പിന്നെ അഗ്രഷൻ 90 ഉണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ ആ CMF ഇട്ട് കളിപ്പിക്കുമ്പോൾ ഭയങ്കര, ഞാൻ പറഞ്ഞു ഒരു ഓർക്കസ്ട്രേറ്റർ റോളിലാണ് നിന്ന് സപ്പോർട്ട് ചെയ്ത് കളിക്കുക. പിന്നെ AMF-ൽ കളിപ്പിക്കായാലും നല്ല രീതിക്ക് ഈ അഗ്രഷൻ്റെ സ്റ്റാറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മറ്റുള്ള പ്ലെയേഴ്സിനും ബോളിനും ഒപ്പോണന്നൊക്കെ ഭയങ്കരമായിട്ട് നന്നായിട്ട് ഇത് അവരെ നോക്കി നിന്ന് മാൻമാർക്ക് ചെയ്ത് കളിക്കുന്ന പോലെ ഒരു DMF സെൻറ്റർ ബാക്ക് റോള് കളിക്കുന്ന പോലെ തന്നെ ഭയങ്കരമായിട്ട് മാൻമാർക്ക് ചെയ്ത് ബോള് അവരിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കണം എന്ന് തന്നെ പറയാം നമുക്ക്. അത് അഗ്രഷൻ 90 ഉള്ളതുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ നോക്കാന്ന് വെച്ചാൽ വീക്ക് ഫുട്ട് യൂസേജും ആക്രസിയാണ്. യൂസേജ് 2 ആണെങ്കിലും ആക്രസി 3 ഉണ്ട്, കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ കണ്ടീഷനിങ് 7 ഉണ്ട്, ഒരു ആവറേജ് ഒക്കെ ആണെന്ന് പറയാം. എപ്പോഴും നല്ലൊരു ബെറ്റർ കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നു നമുക്ക് പറയാം. പിന്നെ എല്ലാ കളികളും നല്ല ഹൈ ഫോമിൽ എ ഫോമിൽ തന്നെ നിൽക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ വേണമെങ്കിൽ ഒരു 8 വേണം. 7 എന്ന് വെച്ചാൽ അങ്ങനെ ചില കളികളുണ്ടാവും. പിന്നെ ഏറ്റവും കൂടുതൽ കളികൾ നമ്മൾ കളിപ്പിക്കുമ്പോൾ ഒരു ബെറ്റർ ഫോമിൽ ബി കണ്ടീഷനൊക്കെ ആയിട്ട് നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു പ്ലെയറിൻ്റെ സ്കിൽസ് പറയാന്ന് വെച്ചാൽ ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിനിഷിങ്ങും കിക്കും പവറും സ്റ്റാറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ലോങ് റേഞ്ച് ഷൂട്ടിങ്ങിൻ്റെ ഒരു എന്ത് സ്കില്ല് കൊടുക്കാനുള്ള കാരണം തന്നെ. കാരണം അത്രയ്ക്കും പക്ക സാധനം തന്നെയാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പക്ക ഷോട്ടാണെന്ന് തന്നെ പറയാം. നമ്മളൊരു ഷോട്ട് കയറി പോയിട്ട് എടുക്കാന്ന് വെച്ചാൽ ആ ഒരു ഷോട്ടിൻ്റെ പവർ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, അത്രയ്ക്കും നല്ല പവറാണ്. അത് ആ ഒരു കിക്കിംഗ് പവർ 99 ഫിനിഷിങ് 97 ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ഷോട്ടും ആ ഒരു ഡി ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്ത് നിന്ന് നമ്മൾ എടുക്കാന്ന് വെച്ചാൽ ഷുവർ ഗോളായിരിക്കും, അതിലൊരു സംശയം വേണ്ട. പിന്നെ ഈ ഒരു സ്കില്ല് ലോങ് റേഞ്ച് ഷൂട്ടിങ് സ്കില്ല് കൊടുത്തുകൊണ്ടും ഓവറോൾ നല്ല പക്ക ഗോൾ തന്നെയായിരിക്കും നമുക്ക് പറയാം. പിന്നെ നക്കിൾ ഷോട്ട് സ്കില്ല് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൺ ടച്ച് പാസും ത്രൂ പാസിങ്ങും, നേരത്തെ ലോ പാസ് 95 93 97 ലോ പാസ് ലോഫ്റ്റഡ് പാസ്സും ഉള്ളതുകൊണ്ട് തന്നെ വൺ ടച്ച് പാസും ത്രൂ പാസിങ്ങും സ്കില്ലൊക്കെ നല്ല അടിപ്പനായിട്ട് തന്നെ നടക്കണം തന്നെ പറയാം. നല്ല പക്കാ പാസ്സായിരിക്കും ആൾ കൊടുക്കുന്നതൊക്കെ. AMF റോളിലിട്ട് കളിപ്പിക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. പിന്നെ വെയ്റ്റഡ് പാസ്സായിരിക്കും കൊടുക്കണ പാസ്സുകളൊക്കെ, നല്ല വെയ്റ്റഡ് പാസ്സായിരിക്കും. പിന്നെ ഔട്ട് സൈഡ് കേർലർ കൊടുത്തിട്ടുണ്ട്, ലോ ലോഫ്റ്റഡ് പാസ് സ്കില്ല് തന്നെ വേറെ അവർ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെനാൽറ്റി സ്പെഷ്യലിസ്റ്റാണ്. പിന്നെ നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് പ്ലെയിങ് സ്റ്റൈൽസ് തന്നെ വെച്ച് അവർ കൊടുത്തിട്ടുണ്ട് ലോങ് റേഞ്ചർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയിങ് സ്റ്റൈൽ, അതും സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയറിൻ്റെ ഏറ്റവും മെയിൻ സംഭവം തന്നെ പറയുന്നത് ഈ ഒരു ലോങ് റേഞ്ചർ തന്നെയാണ്. അത് നിങ്ങൾക്ക് കളിപ്പിക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം ആ ഒരു പ്ലെയറിനെ കൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അത് അടിക്കാന്ന് വെച്ചാൽ ഷുവറായിട്ടും ഗോളായിരിക്കും. നിങ്ങൾ ഉള്ളവരോട് നിങ്ങളുടെ ഈ പ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അങ്ങനെ കളിപ്പിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ. We'll be right back.